ആശുപത്രികളുടെ അനാസ്ഥക്കെതിരെ ജനനീതി സംരക്ഷണ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. തൃശൂർ ഡി എം ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മനുഷ്യാവകാശ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കാരിക്കുഴി മാടൻ നടരാജമൂർത്തി ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പിടിയിൽ. ഇരുവരും പോലീസിന്റെ പിടിയിലായത് റിച്ചിൻ, രാഹുൽ, സെയ്താലി എന്നിവർ. തൃശൂരിൽ 50th ഡിസ്ട്രിക്ട് പോലീസ് ആനുവൽ ഗെയിംസ് ആൻഡ് അത്ലറ്റിക്സ് മീറ്റിന് തുടക്കം. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെങ്കിടങ് പഞ്ചായത്തിലെ ഹരിത വിദ്യാലയ പുരസ്കാരം പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി. മലപ്പുറം എടവണ്ണയിൽ 90 കുടുംബങ്ങൾക്ക് കൂടി വീടൊരുങ്ങുന്നു. പഞ്ചായത്തിൽ പി എം എ വൈ ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം 2025 കലണ്ടർ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളും ഉത്സവാദി ചടങ്ങുകളും ഉൾക്കൊള്ളിച്ച കലണ്ടർ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എം എൽ എ എൻ കെ അക്ബറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ സംഭാലിലെ സംഘർഷത്തിൽ 5 യുവാക്കൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വെങ്കിടങ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് കമ്മിറ്റി. പ്രതിഷേധ പ്രകടനം സെക്രട്ടറി മുഹ്സിൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണവുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. പെരുന്നാം എൻ എസ് എസ് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ പെരുന്നാ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് നടത്തി.